വെൽക്കം ടു സിഡ്നീസ് കിങ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എറണാകുളം ജില്ലയിലെ ഫോർട്ട് കൊച്ചിയെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ്. കൊച്ചി നഗരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗമാണ് വിനോദസഞ്ചാര കേന്ദ്രമായ ഫോർട്ട് കൊച്ചി സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം നഗരത്തിൽ നിന്ന് റോഡ് മാർഗം ഒരു 12 കിലോമീറ്റർ അകലെയാണ് ഫോർട്ട് കൊച്ചി. 1 കിലോമീറ്റർ മാത്രമാണ് ജലമാർഗം ദൂരമുള്ളത്. കേരള ചരിത്രത്തിൻ്റെ സുപ്രധാനമായ പങ്ക് ഫോർട്ട് കൊച്ചിക്കുണ്ട്. സാന്റാക്രൂസ്, ബസലിക്ക തുടങ്ങിയ പല വിനോദസഞ്ചാര ആകർഷണങ്ങളും ഫോർട്ട് കൊച്ചിയിലുണ്ട്. സെൻറ് ഫ്രാൻസിസ് പള്ളി, വാസ്കോഡ് ഗാമയെ ആദ്യം അടക്കം ചെയ്ത പള്ളി, ഡച്ച് സെമിത്തേരി, ചീനാമലകൾ തുടങ്ങിയ പല ചരിത്ര സ്മാരകങ്ങളും ഫോർട്ട് കൊച്ചിയിലുണ്ട്. ഒരുപാട് തദ്ദേശീയരും വിദേശികളുമായ വിനോദസഞ്ചാരികൾ ഫോർട്ട് കൊച്ചി സന്ദർശിക്കാറുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ ദ്രോണാചാര്യ എന്ന കപ്പൽ ഫോർട്ട് കൊച്ചിയിലാണ് താവളമുറപ്പിച്ചിരിക്കുന്നത്. മട്ടാഞ്ചേരി കൊട്ടാരം ഫോർട്ട് കൊച്ചിക്കടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ യൂറോപ്യൻ ടൗൺഷിപ്പായിരുന്നു ഫോർട്ട് കൊച്ചി. ഫോർട്ട് കൊച്ചിയുടെ വാസ്തുകാല പാരമ്പര്യം ശ്രദ്ധയോടെ ഇന്നും പരിപാലിച്ചിരിക്കുന്നു. പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിക്കൊണ്ടുള്ള തദ്ദേശീയ നിയമം നിലവിലുണ്ട്. ഇതുകൊണ്ട് തന്നെ ഫോർട്ട് കൊച്ചിയിലെ പല ഹോട്ടലുകളും പഴയ ബംഗ്ലാവുകളും ഗസ്റ്റ് ഹൗസുകളും രൂപാന്തരപ്പെടുത്തിയവയാണ്. മനോഹരമായ പല മണിമാളികകളും ഇവയിൽ ഉൾപ്പെടും. ഫോർട്ട് കൊച്ചി കാർണിവൽ എല്ലാ വർഷവും പുതുവർഷ ദിനത്തിൽ ആഘോഷിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഈ കാർണിവൽ കാണാനെത്തുന്നു. ബൈക്ക് റേസുകളും മറ്റ് ആഘോഷ പരിപാടികളും ഈ കാർണിവലിൻ്റെ ഭാഗമായി നടക്കുന്നു. വി ഫ്രാൻസിസ് പള്ളി, ചീനാമലകൾ, ഫോർട്ട് കൊച്ചി ബീച്ച്, പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണത്തിലുള്ള ബാസ്റ്റിയൻ ബംഗ്ലാവ് എന്നിവ ഇവിടുത്തെ പ്രധാന ആകർഷണമാണ്. ഞാൻ വന്ന സമയത്ത് നല്ല മഴ കാരണം സന്ദർശകരൊക്കെ വളരെ കുറവായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിലൊന്നും അധികം പോകാൻ പറ്റിയിട്ടില്ല, കുറച്ച് സ്ഥലങ്ങളെ കാണാൻ പറ്റിയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ട്, തട്ടുകടകളും അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസ്, ടോയ്സ്, പിന്നെ മീൻ വിൽപ്പനയൊക്കെ അവിടെ ഉണ്ട്. ഫോർട്ട് കൊച്ചി എന്ന സ്ഥലം എല്ലാവരും കാണേണ്ടത് തന്നെയാണ്. ഒരുപാട് ഇപ്പം മഴയത് കാരണം ആണ് ഇങ്ങനെ കാണുന്നുള്ളത്, അല്ലെങ്കിൽ നിറച്ചും ആൾക്കാരായിരിക്കും. അപ്പം ഇവിടെ ഇത് കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കണം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റായി അറിയിക്കുക. ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ഓൾ എന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങളെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.